നമുക്കിന്നൊരു ചിക്കൻ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റിവെക്കാം. അതിന് 15 മിനിറ്റിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം. നമുക്കിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയൊരു കടായി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടിട്ട് 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗാർലിക്ക് മാത്രം ഇട്ട് നമ്മളിന്ന് ഇങ്ങനെ സോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്ന ഉടനെ ഒരു പകുതി ക്യാരറ്റാണ്, പകുതി ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 1 ക്യാരറ്റ് എടുക്കാം. 4-5 ബീൻസും ഒരു 1/2 ഭാഗത്തോളം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വന്നാൽ മതി, ഇത് നന്നായിട്ടൊന്ന് അങ്ങനെ വെന്ത് കിട്ടാൻ പാടില്ല. ചെറിയൊരു ക്രഞ്ചിനെസ് കാണണം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ, അങ്ങനത്തെ ഒരു രീതിയിൽ. എന്നാൽ വേവുകയും വേണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറാണ്, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പോളം റൈസ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചപ്പോൾ ഞാൻ റൈസിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. വേവിച്ചിട്ട് ഈ റൈസ് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. അപ്പോഴേ റൈസ് നമുക്ക് നന്നായിട്ട് കുഴയാതെ കിട്ടത്തുള്ളൂ. എന്നിട്ട് അതുകൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിന് നമ്മൾ ആദ്യമേ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. ഇപ്പോൾ നമ്മൾ ആ വെജിറ്റബിൾസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുരുമുളക് പൊടി എല്ലാ റൈസിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്ക് ആ ചോറൊക്കെ ഒന്ന് ആ പാനിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ട് നടുക്കായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വേവാനുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഈ ചോറും ഈ മുട്ടയും ഒക്കെ ഒന്നിച്ച് വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് സോയാ സോസാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കൊറിയാൻഡർ ലീഫ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റൈസാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.